നമസ്കാരം. ആധുനിക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന വ്യക്തിയാണ് നരേന്ദ്രമോദി. 13 വർഷം മുഖ്യമന്ത്രി, 8 വർഷം പ്രധാനമന്ത്രി. രാജ്യത്തെ ഭിന്നിപ്പിന്റെ മേധാവി എന്നാണ് 2019 ടൈം മാഗസിൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. എന്നാൽ 2014 മുതൽ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് കൈവരിച്ച വലിയ വളർച്ച, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, ക്രെഡിറ്റ് ആ പാർട്ടി നൽകുന്നത് നരേന്ദ്രമോദിക്കാണ്. സ്വച്ഛ് ഭാരത് മുതൽ ഡിജിറ്റൽ ഇന്ത്യ വരെ നരേന്ദ്രമോദി എന്ന നേതാവിനെ എങ്ങനെയായിരിക്കും ചരിത്രം അടയാളപ്പെടുത്തുക? കേന്ദ്ര ഇലക്ട്രോണിക്സ് IT നൈപുണ്യ വികസന സംരംഭകത്വ വകുപ്പ് സഹമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർ മനോരമ ന്യൂസിനൊപ്പം. സ്വാഗതം മിനിസ്റ്റർ. പ്രധാനമന്ത്രിയുടെ പിറന്നാൾ വലിയ ആഘോഷം വയ്ക്കുകയാണ് പാർട്ടിയും ഒരു പരിധിവരെ സർക്കാർ. ഇപ്പോൾ ചീറ്റകളെ തുറന്നു വിടാൻ പോകുന്നു അങ്ങനെയൊക്കെ. യഥാർത്ഥത്തിൽ മിനിസ്റ്റർ, ഒരു ജനാധിപത്യത്തിൽ ഈ തരത്തിൽ ഒരു ഹീറോ വർഷിപ്പ്, ഒരു വ്യക്തി പൂജയുടെ ആവശ്യമുണ്ട്? അല്ല, ഇതൊരു വ്യക്തി പൂജയല്ല. ഇത് ഐ തിങ്ക് അതൊരു ഒരു ഡെലിബറേറ്റ് മിസ്കാരക്ടറൈസേഷനാണ്. ഇത് ഒരു സെലിബ്രേഷൻ ഓഫ് അച്ചീവ്മെൻറ്റ്സാണ്. നമ്മൾ ചെയ്യുന്നത് ഈ 8 കൊല്ലത്തിൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഡീപ്പ് ട്രാൻസ്ഫോർമേഷൻ, റിയൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്തതിൽ നമ്മുടെ ലീഡറാണ്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ്, അവരുടെ ഗവൺമെൻറ്റാണ്, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റാണ്. ആൻഡ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് കനോട്ട് ബി അണ്ടർപ്ലേഡ്. ഇന്ന് 100 rupees ഇവിടുന്ന് പോകുന്നതോ തിരുവനന്തപുരത്ത് നിന്ന് പോകുന്നതോ അഹമ്മദാബാദിൽ നിന്ന് പോകുന്നതോ, അത് ബെനിഫിഷ്യറീസിൻ്റെ അക്കൗണ്ട് വിത്തൗട്ട് ലീക്കേജ്, വിത്തൗട്ട് കറപ്ഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് എത്തുന്നത്, അതൊരു ഓട്ടോമാറ്റിക് ഓർഗാനിക് ഇവൻ്റ് ഒന്നല്ല. അത് വന്നത് ത്രൂ ഡിറ്റർമിൻഡ് ലീഡർഷിപ്പ്, ഹൂ അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം, എന്നിട്ട് ടെക്നോളജി ആൻഡ് ഗവർണൻസിൻ്റെ കൂടെ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേൻ്റെ ടൈമിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ്റെ പ്രോഗ്രസ്സാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ, ഈ ന്യൂ ഇന്ത്യൻ്റെ ഒരു നറേറ്റീവ്, ഈ 2 years കോവിഡിൻ്റെ ഫൈറ്റ് കഴിഞ്ഞിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഇക്കോണമി ആവുന്നത് ആ അച്ചീവ്മെൻ്റാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇതിനെ കാൾ മാർക്സോ സ്റ്റാലിൻ മാതിരി ഒരു യൂലജൈസിങ് ബൈ സെർട്ടൻ പാർട്സ് ഓഫ് ആർ പൊളിറ്റിക്കൽ സിസ്റ്റം, അതല്ല ചെയ്യുന്നത്. വി ആർ അച്ചീവിങ് ഒരു ന്യൂ പൊളിറ്റിക്കൽ കൾച്ചർ, ഒരു ന്യൂ ഗവർണൻസ് കൾച്ചർ, ഹാർഡ് വർക്കിംഗ് ലീഡർഷിപ്പ്, ഡെഡിക്കേറ്റഡ് ടു ദ കൺട്രി ആൻഡ് ഡെഡിക്കേറ്റഡ് ടു ദ പീപ്പിൾ, അതിനാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ താങ്കൾ ഈ നേട്ടത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം CPM ജനറൽ സെക്രട്ടറി പറഞ്ഞത് നരേന്ദ്രമോദിയുടെ പിറന്നാൾ ആഘോഷിക്കേണ്ടത് രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ ദിനം ആയി എന്നാണ്. അതിലൊരു കഴിഞ്ഞ മാസം രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ്. ഇതിൽ 2 issues ഉണ്ട്. അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഒരു ഡെലിബറേറ്റ് ഡിസ്റ്റോർഷനാണ് നമ്മുടെ യെച്ചൂരി സാർ ചെയ്യുന്നത്. വി ആർ എ ഡെമോക്രസി. കോമ്രേഡ് യെച്ചൂരിക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് കാൾ മാർക്സിൻ്റെയും സ്റ്റാലിൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഹീ ഈസ് വെൽക്കം ടു ഡു സോ. അത് ഞങ്ങളൊരു തടവോ അങ്ങനെ ഒരു ഓപ്പോസിയോ ഒന്നും പോകുന്നില്ല. ഇതിപ്പോൾ ഓൾ അറൗണ്ട് ദ വേൾഡ് കോവിഡിൻ്റെ കാരണം വർക്ക് ഫോഴ്സിൽ ഡിസ്റപ്ഷൻ ഉണ്ടെന്ന് അതൊരു റിയാലിറ്റിയാണ്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊആക്റ്റീവ് കൺട്രീസ് ഇൻ ടേംസ് ഓഫ് ഹൗ വി ഹാവ് റീബൗണ്ടഡ്. അതിലിപ്പോൾ നമ്മൾ അമേരിക്കയിൽ നോക്കുമ്പോൾ റെക്കോർഡ് ഇൻഫ്ലേഷൻ, റെക്കോർഡ് അൺഎംപ്ലോയ്മെൻറ്റ്. UK നോക്കുമ്പോൾ റെക്കോർഡ് ഇൻഫ്ലേഷൻ, റെക്കോർഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ചൈന, അവരുടെ സീതാറാം യെച്ചൂരിൻ്റെ ഐക്കോണിക് നേഷൻ, അവിടെ നോക്കുമ്പോൾ 4th wave, 5th wave, 6th lockdown ആണ് അവിടെ നടക്കുന്നത്. ഫാക്ടറീസ് ആർ ഷട്ട്. അവിടെ ഫ്രീഡം ഓഫ് പ്രസ് ഇല്ല, അവിടെ ലിബർട്ടി ഇല്ല ഒന്നും പറയാൻ, അവിടുത്തെ റിയാലിറ്റി ഒന്നും കാണുന്നില്ല. സോ യു കംപ്ലെയിൻ അബൌട്ട് ഇവിടെ. അവർ ഗവൺമെൻറ് ഹസ് എക്സെപ്റ്റഡ് വെരി ക്ലിയർലി, പ്രൈം മിനിസ്റ്റർ എക്സെപ്റ്റഡ് നമ്മളുടെ വർക്ക് ഫോഴ്സിൽ ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് കോവിഡിൻ്റെ ടൈമിൽ പ്രൈം മിനിസ്റ്റർ ഗരീബ് കല്യാൺ അന്ന യോജന, അതുകൊണ്ടാണ് MSMEസിന് 5 lakh crores ക്രെഡിറ്റ് സപ്പോർട്ട്, ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് ഇന്ത്യൻ്റെ ഇക്കണോമിക് റീബൗണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഇൻഫ്ലേഷൻ, ഇന്ത്യൻ്റെ ഇൻഫ്ലേഷൻ ഈസ് ദ ലീസ്റ്റ് ഓഫ് ദ എൻറ്റയർ വേൾഡ്. ഈ ഹാഫ് ട്രൂത്ത് എടുത്ത് നടക്കുന്ന പൊളിറ്റീഷ്യൻസിന് ഞാൻ അങ്ങനെ ഐ ഡോണ്ട് റെസ്പോണ്ട്. ബട്ട് ഐ അപ്പീൽ ടു പീപ്പിൾ, ഈ പകുതി നുണയും പകുതി ഹാഫ് ട്രൂത്ത് എടുത്ത് നടക്കുന്ന പൊളിറ്റീഷ്യനെ ഇഗ്നോർ ചെയ്യാനാണ് ബെസ്റ്റ്. ആത്മനിർഭരതയെക്കുറിച്ച് പ്രധാനമന്ത്രി സംസാരിക്കുന്നു. അപ്പോൾ മിനിസ്റ്റർ MSME സെക്ടറിനെ കുറിച്ച് സൂചിപ്പിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ രാജ്യത്തെ MSME സെക്ടറിൻ്റെ സ്ഥിതി? അവരിപ്പോഴും ആ വലിയ വീഴ്ചയിൽ നിന്ന് കരകയറിയിട്ടില്ല. ഇല്ല, അത് നോക്കൂ, ഈ ഗ്ലോബൽ ഇക്കോണമി ആൻഡ് ഗ്ലോബൽ MSMEസിൽ ഡിസ്റപ്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് അതൊരു റിയാലിറ്റിയാണ്. അത് ഇന്ത്യ ഒരു സേഫ് ഐലൻഡ് ആയിരുന്നില്ല ഡ്യൂറിങ് കോവിഡ്. ആ വർക്ക് ഫോഴ്സ് ഡിസ്റപ്ഷനെ നമ്മൾ സ്റ്റഡിലി, സിസ്റ്റമാറ്റിക്കലി റീബിൽഡ് ചെയ്യുന്നുണ്ട്.
ഫോർ എക്സാമ്പിൾ ടൂറിസം, ടൂറിസമിൽ ഡിസ്റപ്ഷൻ ഉണ്ട്. കേരളയിൽ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് ടൂറിസമിൽ ഭയങ്കര ഡിസ്റപ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞത്, പ്രധാനമന്ത്രിയും പറഞ്ഞു, ഗവൺമെൻറ്റും പറഞ്ഞു, വി ആർ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമിംഗ് ഇക്കോണമീസ്. അതിൻ്റെ ഇതെല്ലാം മീനിങ് ദാറ്റ് എവ്രിബഡി ഹാസ് റീച്ച് ദി അതർ സൈഡ് ഓഫ് ദ സ്റ്റോം സേഫ്ലി, അതല്ല പറഞ്ഞത്. കോവിഡിൻ്റെ കാരണം കുറേ അങ്ങനെ ബിസിനസ്സസ് ഉണ്ട് ദാറ്റ് ഹാവ് ബീൻ ഇത് പെർമനൻ്റ്ലി ഡിസ്റപ്റ്റഡ് ഓർ പാർഷ്യലി ഡിസ്റപ്റ്റഡ്. ചില സെഗ്മെൻറ്റ്സ് ലൈക്ക് ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, അവരെല്ലാം ഭയങ്കര ഡിസൈസീവ് ഡാമേജ് ആയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ പതുക്കെ പതുക്കെ വാക്സിനേഷൻ, ആ കോവിഡിൻ്റെ ത്രെട്ട് റിസീഡ് ചെയ്യുന്നു, ടൂറിസം ഈസ് ഓപ്പണിംഗ് അപ്പ്. ഐ ഹോപ്പ് ഈവൻ ടൂറിസം സെക്ടേഴ്സ്, അതർ എം എസ് എം ഇ സെക്ടേഴ്സ് ദാറ്റ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ഹോസ്പിറ്റാലിറ്റി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ് വിൽ ഓൾസോ സ്ലോലി റീബൗണ്ട്. ഇപ്പോൾ താങ്കൾ നൈപുണ്യ വികസനവും കൂടി വകുപ്പ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ തൊഴിലില്ലായ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ യുവതയുടെ ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും ഈ നൈപുണ്യമില്ലായ്മ. ആ നൈപുണ്യ വികസനം എന്നതിൽ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ സർക്കാരിന്? കോവിഡിൻ്റെ കോൺസിക്വൻസ് എല്ലാം നോക്കുമ്പോൾ, ഈ ഡിജിറ്റൈസേഷൻ്റെ ഇമ്പാക്റ്റ് കാണുമ്പോൾ, നമുക്കൊരു പുതിയൊരു ഫ്രഷ് അപ്രോച്ച് വേണം സ്കില്ലിങ്ങിന്. അതിലൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ടാവും, എവിടുന്ന് വേണമെങ്കിലും യുവാക്കൾക്ക് ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ത്രൂ ദ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ദേ ക്യാൻ ഗെറ്റ് സ്കില്ലിങ് ഇൻ എനി ഏരിയ. ആ പ്ലാറ്റ്ഫോമിൽ എംപ്ലോയേഴ്സ് ആൻഡ് സ്റ്റുഡൻസിൻ്റെയും കണക്ഷൻ ഉണ്ടാവും, ട്രെയിനിങ് പാർട്ട്നേഴ്സും സ്റ്റുഡൻസിൻ്റെ കണക്ഷൻ ഉണ്ടാവും, അപ്രന്റിഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഓൺ ജോബ് ട്രെയിനിങ്ങിൻ്റെയും ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോം ബൈ നവംബർ, ഒക്ടോബർ നവംബർ വി വിൽ ലോഞ്ച് ഇറ്റ്. അതൊന്ന്. സെക്കൻഡ്, ഈ പ്രോഗ്രാംസ് ആൻഡ് കോഴ്സസ്, സ്കില്ലിങ്ങിൻ്റെ കോഴ്സസ്, അത് ഞങ്ങൾ ടോട്ടലി മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത്, വി ആർ ലുക്കിംഗ് അറ്റ് സ്കിൽ ഇന്ത്യ ഇൻ്റർനാഷണൽ. നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ദുബായിലോ യു എസിലോ യൂറോപ്പിൽ പോയി അവിടെ താമസിക്കുന്ന ആൾക്കാർ, അവരെ റീസ്കിൽ ചെയ്ത്, അവരെ അപ്സ്കിൽ ചെയ്ത്, അവിടെ തന്നെ അവർ ലോക്കൽ ഇക്കോണമിയിൽ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ സ്കിൽ ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻറ്റേഴ്സ് ഓൾസോ വി ആർ സ്റ്റാർട്ടിങ്. ഈ കാര്യങ്ങളെല്ലാം കേന്ദ്രത്തിൻ്റെ നോട്ടമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ സംസ്ഥാനങ്ങളുടെ ഈ ഫെഡറൽ സംവിധാനത്തിൽ കൊടുക്കേണ്ട സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്ത, നീതി ആയോഗ് പോലൊരു സംവിധാനം സംസ്ഥാനങ്ങളിലും വരാൻ പോകുന്നു, ആ പ്ലാനിംഗ് ബോർഡുകൾ ഇല്ലാതാവാൻ പോകുന്നു എന്നാണ്. പക്ഷേ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ആശങ്ക, അവരുടെ ഇൻഡിപെൻഡൻസ് ഉണ്ടല്ലോ സാമ്പത്തിക. എല്ലാ സ്റ്റേറ്റിലും ഇൻഡിപെൻഡൻസ് ഉണ്ട്. ഇന്നിപ്പോൾ ജി എസ് ടി 1.4 lakh crores കളക്ഷൻ ആണെങ്കിൽ അതിൻ്റെ പകുതി സ്റ്റേറ്റ്സിനല്ല പോകുന്നത്. കേരളേൻ്റെ ജി എസ് ടി കളക്ഷൻ നോക്കുമ്പോൾ റെക്കോർഡ് കളക്ഷൻ അല്ലേ. കേരളേൻ്റെ സിറ്റുവേഷൻ ഇസ് സം വാട്ട് യുണീക്ക്. അതിൻ്റെ യുണീക്നെസ് എന്താ? യുണീക്നെസ് ഈ 60-65% വർഷത്തിൽ വി ഹാവ് നോട്ട് ക്രിയേറ്റഡ് എ സസ്റ്റൈനബിൾ ഇക്കണോമിക് മോഡൽ. കേരളയിൽ പ്രോബ്ലം എന്താ? ആന്ധ്രയിൽ, തമിഴ്നാടിൽ, കർണാടകയിൽ, തെലങ്കാനയിൽ എല്ലാം പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഈ അടുത്ത ലാസ്റ്റ് 2-3 years 66% ഓഫ് പുതിയ ഇലക്ട്രോണിക്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വന്നത് ഈ ലാസ്റ്റ് 3 years അവിടെ എന്താ കേരളയിൽ പോകാത്ത? സോ കേരളേൻ്റെ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ഈസ് ദി പ്രോബ്ലം ദാറ്റ് അവിടെ ഒരു സസ്റ്റൈനബിൾ ഇക്കണോമിക് മോഡൽ ഇല്ല. മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നില്ല, സ്റ്റാർട്ടപ്സും ഐ ടിയും വരുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു സ്കെയിലിൽ വരുന്നില്ല. അല്ല, കേരളം, ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞതല്ലേ, ഐ ടി പാർക്ക് തുടങ്ങിയത് ഇന്ത്യയിൽ കേരളയാണ്. അതെന്താ ഇപ്പോൾ ഐ ടി പാർക്ക് ഇപ്പോൾ കർണാടക, ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, ഗുരുഗ്രാം, നോയിഡ ഇവിടെ എല്ലാം ഭയങ്കര സൈസും പ്രൊലിഫറേറ്റ് ചെയ്യുന്നത്? അത് ആൻസർ ഈസ് ദെയർ ഇൻ കേരളാസ് പോളിറ്റിക്സ്. ഇഫ് ഇന്ന് റീസെൻ്റ്ലി യോഗിജി നമ്മുടെ യു പി ചീഫ് മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. ഞാൻ ഇത് ഇതിന് ഐ എം റിപ്പീറ്റിംഗ് ഇറ്റ് നോട്ട് ബിക്കോസ് യോഗിജി സെഡ് ഇറ്റ്, ബട്ട് അതിലൊരു മീനിങ് ഉണ്ട്. ഇൻവെസ്റ്റേഴ്സ് വോണ്ട് സേഫ്റ്റി, ലോ ആൻഡ് ഓർഡർ. അതൊരു പ്രീ റെക്വിസിറ്റാണ്. ഇത് എല്ലാ ദിവസവും ഒരു ഹെഡ്ലൈൻ, ഇയാൾ തലവെട്ടി കൊല്ലി, മറ്റവനെ പൊളിറ്റിക്കൽ വെൻഡേറ്റിനെ കൊന്നു, ആൻഡ് ദെൻ പിന്നെ ഒരു പദയാത്ര നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു പോസ്റ്റർ ഇസ് ബേണിങ് പേഴ്സൺ ഷോർട്സ്. ആ അങ്ങനെ ഒരു പോളിറ്റിക്സ് ഈസ് നോട്ട് കൺസിസ്റ്റൻറ്റ് വിത്ത് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേവറബിൾ എൻവയൺമെൻറ്റ്. പക്ഷേ ഇത് പറയുന്നത് അങ്ങനെ രാഷ്ട്രീയക്കാരനാണോ? അങ്ങനെ അല്ലല്ലോ, ഞാൻ ഫാക്ട്സാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയവും പറയുന്നില്ല. ഐ എം നോട്ട് ഒരു ടെപ്പിക്കൽ രാഷ്ട്രീയം പോളിറ്റീഷ്യൻ എന്നല്ല. ഞാൻ ഒരു മലയാളിയാണ്. എനിക്കും വേണം മലയാളി സ്റ്റാർട്ടപ്പ് സക്സസ്ഫുൾ, എനിക്കും വേണം അവിടെ ഒരു ഇലക്ട്രോണിക്സ് ഈക്കോ സിസ്റ്റം ഉണ്ടാവണം. ഇതെല്ലാം എനിക്കൊരു ഡിസൈർ ഉണ്ടല്ലോ. But why is it not possible? ഞാൻ ഇത് ഇത് എക്സാമ്പിൾ ഐ ഹാവ് റിപ്പീറ്റഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇവിടെ ഞാൻ ഒരു ഡെലിഗേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കമ്പനീസ് ഇവിടെ വന്നു എൻ്റെ ഓഫീസിൽ.
വി ആർ കമ്മിങ് ടു ഇന്ത്യ, ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഞാൻ അവരോട് ചോദിച്ചു എവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്? ഞങ്ങൾ തമിഴ്നാട് പോകും. അതെന്താ അത്? അല്ല, അവിടെ കുറേ കൊറിയൻ കമ്പനീസുണ്ട്, തായ്വാനീസ് കമ്പനീസുണ്ട്. ഓക്കെ ശരി, നിങ്ങൾ ഈ കേരളയും കർണാടകയും ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ, വൈ ഡോണ്ട് യു ലുക്ക് എറ്റ് എക്സ്പ്ലോർ ചെയ്യോ? ഇല്ല സർ, ഇത് ഫാക്ച്വൽ. ഇല്ല സർ, കേരള നോ നോ സർ. സെക്കൻഡ് ഓപ്ഷൻ എവിടെ? നോയിഡ. അവർക്ക് സെക്കൻഡ് ഓപ്ഷൻ വാസ് നോട്ട് ബാംഗ്ലൂർ. ഫസ്റ്റ് ഓപ്ഷൻ തമിഴ്നാട്, ബിക്കോസ് ആ പോർട്ട് ഉണ്ട്, അടുത്താണ്, ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, അവിടെ ഒരു ട്രഡീഷണൽ ഈക്കോ സിസ്റ്റം ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ നോയിഡ, മൂന്നാമത്തത് ബാംഗ്ലൂർ. സോ കേരള ഈസ് നോട്ട് ഓൺ ദ റഡാർ ഓഫ് ഈ ചെക്ക് എഴുതി ഫാക്ടറി ഉണ്ടാക്കി ജോബ് ക്രിയേറ്റ് ചെയ്യുന്ന കമ്പനീസ്. അവർക്ക് അവിടെ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? താങ്കൾ പറയുന്നത് ഉത്തർപ്രദേശിനേക്കാൾ മോശമാണ് കേരളത്തിൽ 100%. ഞാനൊരു 10 പ്രാവശ്യം പറഞ്ഞതല്ല, പബ്ലിക്കിൽ പറഞ്ഞതല്ല, ഞാൻ ഐ ഹാവ് സെഡ് ഇറ്റ് റിപ്പീറ്റഡ്ലി. ഒരു എൻവയർമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ, ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി എൻവയർമെന്റ് ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് വരില്ല. കേരളത്തിലെ ഇപ്പൊ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പല വിദേശ രാജ്യങ്ങളും സന്ദർശിക്കുകയും കരാറുകൾ ഒപ്പിടുകയും ഒക്കെ. ഇപ്പൊ മുഖ്യമന്ത്രി അടുത്ത യൂറോപ്യൻ സന്ദർശനത്തിന് പോകും. ഈ സന്ദർശം അത് ടൂറിസം ആണോ, അത് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആണോ? ഇതിന് എനിക്ക് തോന്നുന്നത് ആൾക്കാർ അങ്ങനെ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഈസ് കേരള എ ഫേവറബിൾ ഡെസ്റ്റിനേഷൻ ഫോർ ഇൻവെസ്റ്റ്മെന്റ്സ്, ഇംഗ്ലീഷിൽ പറഞ്ഞത്? അതിൻ്റെ ആൻസർ ഷുഡ് ബി യെസ് ഓർ നോ. അതിലിപ്പോൾ ഞാനൊരു എയ്റോപ്ലെയിനിൽ കയറി ദുബായിൽ പോയി, വയാ ദുബായ് അമേരിക്കയിൽ പോയി, അവിടെ ക്വസ്റ്റിൻ്റെ ആൻസർ കൊടുത്ത് മടങ്ങി വന്ന് അതേ സ്റ്റേറ്റസ് കോ കണ്ടിന്യൂ ആണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ പോയിൻ്റ്? ഇതിൻ്റെ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ഡ് ആൻഡ് ആൻസേർഡ് ഇൻ തിരുവനന്തപുരം. ഈ ഓപ്പർച്യൂണിറ്റി ഇലക്ട്രോണിക്സിലും ടെക്നോളജീസിലെല്ലാം ഒരു സ്കെയിലും എംപ്ലോയ്മെൻറ്റും ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി അടുത്ത 2-3 കൊല്ലത്തിലുണ്ടാവും. നമുക്ക് ഡിസൈഡ് ചെയ്യണം, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജീൻ്റെ ആ മോഡലാണോ, സീതാറാം യെച്ചൂരിൻ്റെ മോഡലാണോ? പ്രൈം മിനിസ്റ്ററുടെ മോഡലിനെ കുറിച്ച് താങ്കൾ പറയുമ്പോൾ, ഇത്രയുമായിട്ടും രാജ്യത്ത് തന്നെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് മലയാളികൾ. അവർക്ക് എന്തുകൊണ്ടാണ് അത് കൺവിൻസിംഗ്? ഞാൻ മലയാളിയാണ്. അതെന്തുകൊണ്ടാണ് അവർക്ക് ഇപ്പോഴും കൺവിൻസിംഗ് ആവാം? ഇപ്പോൾ ടാലൻറ്റഡ് യൂത്ത് ഇസ് മൈഗ്രേറ്റിംഗ് ഔട്ട് ഓഫ് കേരള ബട്ട് ഇൻ ഇന്ത്യ. ഞാൻ കാണുന്നുണ്ട് കർണാടകയിലും ബാംഗ്ലൂരിലും. ഞാനൊരു സ്റ്റാർട്ടപ്പ് ഹബ്ബിൽ റീസെൻ്റ്ലി പോയപ്പോൾ, ഒരു 2 മാസം മുമ്പ് പോയപ്പോൾ, അതിൽ മോർ ദാൻ ഹാഫ് ഓ മലയാളി ബോയ്സ്. എന്നിട്ട് ഞാൻ ചോദിച്ചു, അത് നിങ്ങൾ തിരുവനന്തപുരത്ത് ആ മേക്കർ സെൻറ്ററിലോ മേക്കർ ഫെസിലിറ്റി ചെയ്യാത്ത? ഇല്ല സർ, അവിടെ ഈക്കോ സിസ്റ്റം ഇല്ല. ദ നോട്ട് എ പോളിറ്റിക്സ് അല്ല അവർ പറഞ്ഞത്, ഈക്കോ സിസ്റ്റം ഇല്ല. ഓക്കെ. ഈ സ്കിൽ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആത്മനിർഭരത, സ്വാശ്രയത്വം ആയിക്കോട്ടെ, പ്രധാനമന്ത്രി പറയുന്ന ഈ കാര്യങ്ങളിലൊക്കെ ഇത് പ്രായോഗിക തലത്തിൽ വലിയ വെല്ലുവിളിയല്ലേ? എപ്പോഴാണ് ഇപ്പം ഇലക്ട്രോണിക്സ് അങ്ങനെ വകുപ്പ് തന്നെയാണ്, എങ്ങനെയാണ് ഇന്ത്യ അതിൽ സെൽഫ് റിലയൻ്റ് ആവാൻ ഇനിയും എത്രയോ കാലമെടുക്കും? ഡെവലപ്മെന്റ് ആൻഡ് പ്രോഗ്രസിന്റെ മെട്രിക്ക് നമ്മൾ 100% ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ഒരു ദിവസം ആ സിറ്റുവേഷനിൽ എത്തും അതല്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സിൽ നമ്മൾ 2014 പ്രധാനമന്ത്രി മോദി പ്രൈം മിനിസ്റ്റർ ആവുമ്പോൾ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ വാസ് ലെസ് ദാൻ 1 lakh crores. ഈ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, ചൈന ഇമ്പോർട്ട്സ് എല്ലാം നമ്മുടെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഹാഡ് ബീൻ ഡെവസ്റ്റേറ്റഡ്. ഇന്ന് വി ആർ 75 billion, 5.5-6 lakh crores. 2025-2026 ഞങ്ങൾ പ്രൈം മിനിസ്റ്ററിൻ്റെ ടാർഗറ്റാണ് 300 billion. 300 billion എന്ന് പറയുമ്പോൾ 2,400,000 crores. From 6 lakh crores. ഇതുവരെ പ്രീ കോവിഡ് വരെ ഇലക്ട്രോണിക്സിൻ്റെ 70% ഓഫ് ദ പ്രൊഡക്ഷൻ വാസ് ചൈന. ചൈന ഡോമിനേറ്റഡ് ഇലക്ട്രോണിക്സ്. ഇന്ത്യൻ്റെ ഷെയർ വാസ് അബൌട്ട് 2% ഓർ സംതിങ്, 2-3%. നമ്മളുടെ ടാർഗറ്റാണ് ഇന്ത്യൻ്റെ ഷെയർ അത് 10% ആക്കാൻ, ഗ്ലോബൽ വാല്യൂ ചെയിൻസ്. സോ ആ ഒരു കോൾ ടു ആക്ഷൻ പ്രൈം മിനിസ്റ്റർ റീസെൻ്റ്ലി ഫെബ്രുവരിയിൽ പറഞ്ഞു, ഇന്ത്യ വോണ്ട്സ് ടു ബി ആൻഡ് വിൽ ബി the reliable partner for the world's supply chains. And artham, we will be the trusted partner to make for the world's consumers and Indian consumers. പക്ഷേ അതിൽ ഈ നോട്ട് നിരോധനത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ റിസ്ക് എലമെൻ്റ് ഇല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രതിരോധം, ഡിഫൻസ് മേഖലയിൽ സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ ആ ഒരു കാലം എത്താനുള്ള ആ സമയത്ത് ഒരു റിസ്ക് ഇല്ലേ? ചേഞ്ച് ഇസ് നോട്ട് വിത്തൗട്ട് ഓപ്പോസിഷൻ, ചേഞ്ച് ഇസ് നോട്ട് വിത്തൗട്ട് സം ഡിസ്റപ്ഷൻ. ബട്ട് പ്രൈം മിനിസ്റ്ററിൻ്റെ philosophy, weaker sections of society, vulnerable sections of society will always be protected through a extensive welfare social security scheme. Appo disruption undengilum ayinde pain, adinde impact should be minimum for those who are at the bottom of our society. Adana covid in the time le, despite
രാഹുൽ ഗാന്ധി, ചിദംബരം, ഇതെല്ലാം ഭയങ്കര ഇക്കണോമിസ്റ്റ് അല്ലേ? അവരെല്ലാം പറഞ്ഞില്ലേ അമേരിക്ക മാതിരി സ്റ്റിമുലസ് ചെയ്യണം, അത് നമ്മൾ ചെയ്യുന്നില്ല, നരേന്ദ്രമോദിജി ഈസ് റോങ്. ഇന്നെന്താ വേൾഡ് പറയുന്നത്? അമേരിക്കയിൽ റണവേ ഇൻഫ്ലേഷൻ. അമേരിക്കൻ സെക്രട്ടറി ഓഫ് ട്രെഷറി സേസ് വി മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ഓവർ സ്റ്റിമുലേറ്റിംഗ് ദി ഇക്കോണമി. ആൻഡ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജീസ് പ്രൈം മിനിസ്റ്റർ ഗരീബ് കല്യാൺ അന്ന യോജന, വിച്ച് ഇസ് ഫുഡ് കെയർ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ, വാസ് ദ റൈറ്റ് സൊല്യൂഷൻ. പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന പുരോഗതി എന്നുള്ളത് രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതായിരിക്കണം. പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ കീഴിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട്. അത് ഒരു രാജ്യത്തിൻ്റെ ശരിയായ രീതിയിലുള്ള വളർച്ചയാണോ സൂചിപ്പിച്ചത്? പ്രൈം മിനിസ്റ്ററിൻ്റെ ഡെവലപ്മെൻറ്റ് ഐഡിയോളജി, പൊളിറ്റിക്കൽ ഐഡിയോളജി അദ്ദേഹം റിപ്പീറ്റഡ്ലി ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്. അതിൽ മൂന്ന് വേർഡുണ്ട്. സബ്കാ സാത്ത് എല്ലാവരും കൂടെ, സബ്കാ വികാസ് എല്ലാവരുടെ ഡെവലപ്മെൻറ്റ്, സബ്കാ വിശ്വാസം എല്ലാവരുടെ കോൺഫിഡൻസ് എടുത്തിട്ട്. അതൊരു ഹി ബിലീവ്സ് ഇൻ ഇറ്റ്. ആൻഡ് ഈ എട്ട് കൊല്ലത്തിൽ ഹീസ് ആക്ഷൻസ് ഒരു ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് എനിബഡി ആരെങ്കിലും കാണിച്ചു തന്ന, ആരെങ്കിലും പറഞ്ഞു തന്ന, ഐ ആം വില്ലിംഗ് ടു അക്സെപ്റ്റ് ദാറ്റ് ആർഗ്യുമെന്റ്. മിനിസ്റ്റർ പൗരത്വ നിയമം, ട്രിപ്പിൾ തലാഖ്, കശ്മീരിന്റെ, അതല്ല ഡിസ്ക്രിമിനേഷൻ ഇസ് നോട്ട് ട്രിപ്പിൾ തലാഖ് ആണ് ഡിസ്ക്രിമിനേഷൻ ആയിട്ട്. ഇഫ് യു കൗണ്ട് ഇറ്റ്, എനി അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് a level playing field and non-discrimination of Muslim women, if you consider it discrimination against Muslim, adu thangalude oru viewpoint aanallo. I don't consider it discrimination. If Pradhan Mantriyum governmentum parliamentum decide edittu women Muslims have to be given dignity in life, avarku ingane oru treatment paadilla nu cheyda adu oru Muslims inde against discrimination aanu parna, then adoru oru fundamental അതൊരു ഫണ്ടമെന്റൽ റീഡെഫിനേഷൻ ഓഫ് ദ വേർഡ് ഡിസ്ക്രിമിനേഷൻ. അതൊരു വേറെ ഇഷ്യൂ. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു സ്കീമോ സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമോ സർക്കാരിൻ്റെ എനി കോണ്ടക്റ്റോ അതിൽ എന്തെങ്കിലും ഒരു ഡിസ്ക്രിമിനേഷൻ ആരെങ്കിലും കാണിച്ചു തന്നാൽ ഐ ആം വില്ലിംഗ് ടു റിസൈൻ ടുമോറോ ആൻഡ് ഗോ. ഒരു ട്രഡീഷണൽ പൊളിറ്റിക്കൽ നെറേറ്റീവ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ടു ഫിയർ മോങ്കർ. അതൊരു 65 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു സാധനമാണ്. അത് പെട്ടെന്ന് പോവില്ല എന്ന് ഐ അക്സെപ്റ്റ് ഇറ്റ്. ബട്ട് ഓവർ ടൈം മൈനോറിറ്റീസ് അവർ പ്രൈം മിനിസ്റ്റർ മോദിജീൻ്റെ കോണ്ടക്റ്റും അത് സ്കീംസും ഹിസ് റിപ്പോർട്ട് കാർഡ് നോക്കുമ്പോൾ അവർക്ക് തന്നെത്താൻ കോൺഫിഡൻസ് വരും. കേരളത്തിലും കേരളത്തിൻ്റെ പോളിറ്റിക്സിനെ പറ്റി ഇൻ മൈ ഒപ്പീനിയൻ ഐ ആം വെരി ക്ലിയർ. ഞാൻ മാർച്ചിൽ ഞാനൊരു സർവേ ചെയ്തു കേരളത്തിൽ എൻ്റെ ലെവലിൽ, നോട്ട് പാർട്ടി നോട്ട് ഗവൺമെൻറ്. 62% മലയാളീസ് സെഡ് ദേ റെസ്പെക്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. 62% എന്ന് പറഞ്ഞാൽ അത് മോർ ദൻ ഹിന്ദുസ്. ഇന്നത്തെ ഈ പോളറൈസ്ഡ് വേൾഡിൽ, സോഷ്യൽ മീഡിയ ഡോമിനേറ്റഡ്, ഡിജിറ്റൽ മീഡിയ ഡോമിനേറ്റഡ് വേൾഡിൽ എല്ലാ ഫ്രിഞ്ച് എലിമെൻസിനും ഒരു എബിലിറ്റി ഉണ്ട് അയാളുടെ ഒരു ഔട്ട്റേജസ് അവളുടെ ഔട്ട്റേജ് സ്റ്റേറ്റ്മെൻറ്റിനെ ആംപ്ലിഫൈ ചെയ്യാൻ. ബട്ട് ദാറ്റ് ഡസ് നോട്ട് ബിക്കം ദ നോർമൽ, ദാറ്റ് ഡസ് നോട്ട് ബിക്കം ദ ഫാക്ട്. അവിടെയാണ് ഈ സമൂഹ മാധ്യമ നിയന്ത്രണങ്ങളിലേക്ക് വരുന്നത്. അത് തീർത്തും അനിവാര്യമായ ഘട്ടത്തിലാണോ ഇന്ത്യ ഇപ്പോൾ? ഗവൺമെൻറ്റിൻ്റെ ഒരു ഓബ്ലിഗേഷനാണ് ഈ ഇൻ്റർനെറ്റ് ഇൻ ദ സ്പേസ് ഷുഡ് ബി സേഫ് ആൻഡ് ട്രസ്റ്റഡ്. ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് വെൻ ഇറ്റ് കോൺഫ്ലിക്ട്സ് വിത്ത് സേഫ്റ്റി ആൻഡ് ട്രസ്റ്റ്, ഇത് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ അണ്ടർ Article 19(2), ഫ്രീഡം ഓഫ് സ്പീച്ച് ഇസ് നോട്ട് ആൻ അബ്സൊല്യൂട്ട് റൈറ്റ്. ബട്ട് ഇഫ് യു യൂസ് ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ടു ഇൻസൈറ്റ് about a community inside somebody, that is not allowed under our constitution. So same principles are being applied to internet. Internet il po endu venengilum parayam, aare pettiyum parayam, nonayanenga nonay parayam, nonayene viral aakam, nonayende viral aakinde adinte oru public order consequence create cheyam, adunnu freedom of speech inde category il alla varunathu. So nammal oru we are creating a culture of accountability, that these platforms become more accountable for safe conversations, for conversations that don't allow criminality, child sexual abuse, pornography, trafficking, drugs, terrorism, all of these things, the platform should automatically have methods of preventing some unlawful and criminal activities. Aa direction lana njangal povunnathu. But endu cheyidalum end law and policy undakiyalum adu public consultation cheyyum. 5G ethirikkunu എത്താൻ കുറച്ച് വൈകിയോ ഇനി അതിൻ്റെ സാധ്യതകൾ മിനിസ്റ്റർ എത്ര കണ്ട് കാണും? ഇതിൽ ലേറ്റാണോ ഡിലേ ആണോ, ഇതൊരു ഒരു ഒരു ന്യൂ ഇയർ ആണ്. ഈ 5G ഇസ് എ കോർ
of many other innovations and many other changes in technology. So namak adu steadily sherike timing with the right amount of equipment design and equipment infrastructure in India, we have done it. Njan wireless India le first mobile company thodangiyappo natle I started VPL mobile first. Ella equipment screwdriver model screw vare equipment wireless switch ella imported irunnu. In at least 30 to 40% of the value will be domestically designed and or domestically made. Atmanirbhar Bharat inda question choichallo appo zero nu 40% of a 5G network is not a small achievement. Idoru oru new Indian achievement aanu and it is something that we should all be proud of on this Prime Minister's birthday. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഇപ്പോഴും പോപ്പുലർ ആണ് എന്നങ്ങ് പറയുന്നു. ആ ജനപ്രീതിയുടെ ബലത്തിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർ ഉണ്ട്. എനിക്കങ്ങനെ കേരള രാഷ്ട്രീയം വേഴ്സസ് കർണാടക രാഷ്ട്രീയം അല്ലെങ്കിൽ ഇന്ത്യ രാഷ്ട്രീയം വേഴ്സസ് ഫെഡറൽ, ഞാനൊരു പബ്ലിക് സർവെൻ്റ് ആണ്. ഐ എം എ പബ്ലിക് സർവെൻ്റ്. ഐ വിൽ സെർവ് മലയാളീസ്, കർണാടികാസ്, എല്ലാ സ്റ്റേറ്റിലും ഞാൻ പോകുന്നുണ്ട്. എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് രാഷ്ട്രീയമാണ്. ഇറ്റ് ഈസ് പ്രൈം മിനിസ്റ്റർ മോദിജീസ് ഫിലോസഫി. കേരളയിൽ ഓപ്പർച്യൂണിറ്റി എലക്ഷൻ പോളിറ്റിക്സിൽ ഇറങ്ങാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഐ ഡോണ്ട് നോ, അത് എൻ്റെ ലീഡേഴ്സ് വിൽ ഡിസൈഡ്. അത് ആണെങ്കിൽ അവർ പറയും. പറഞ്ഞാൽ തയ്യാറാണ്. ഞാൻ ഐ നെവർ റൺ ഫ്രം എനി ചാലഞ്ച്. എനിക്ക് ഓൾ ദ ചാലഞ്ചസ് ഐ ടേക്ക് ഓൺ. എനിക്ക് തന്ന ജോബ്സ് എല്ലാം, പ്രൈം മിനിസ്റ്റർ തന്ന എല്ലാ ജോബ്സും ഞാൻ ഡ്യൂട്ടിഫുള്ളി ഐ എക്സിക്യൂട്ട്. ഇതൊരു ചാലഞ്ചായിട്ട് തന്ന ഐ വിൽ ഡു ഇറ്റ്. വളരെ നന്ദി ശ്രീ രാജീവ് ചന്ദ്രശേഖർ. നമസ്കാരം.